ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സ്പൈഡർ ഹെഡ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബജാജ് പൾസർ NS200 ഏറ്റവും പുതിയ മോഡലാണ്. 2023 വിത്ത് USD ഫോക്സ് ആൻഡ് ഡുവൽ ചാനൽ ABS. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് അടക്കാം. അതിനുമുമ്പ് നമുക്ക് ഈ വീഡിയോ റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ളത് നമ്മുടെ മാനന്തവാടിയുള്ള കെവേറ മോട്ടോഴ്സ് ബജാജ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയുടെ ഡീറ്റെയിൽസിലോട്ട് അടക്കാം. ആദ്യം തന്നെ 23 അഞ്ച് ചേഞ്ച് വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒന്നൊന്നായിട്ട് പറഞ്ഞു പോകാം. ഫ്രണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. അതിൽ പോകുന്ന നോക്കി ചേഞ്ചസൊക്കെ പറഞ്ഞു പോകാം. ആദ്യം തന്നെ ഫ്രണ്ടിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ ഹെഡ്ലാമ്പിൽ ഒരു മാറ്റം വരുത്തിയിട്ടില്ല. 2012 എന്താണോ കൊണ്ടുവന്നത് അത് തന്നെയാണ് ഇപ്പോഴും കൊടുത്തിട്ടുള്ളത്. ഹലോജൻ ഹെഡ്ലാമ്പ്സാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ്, DRLs ഒരു മാറ്റവുമില്ല. പിന്നെ ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫ്രണ്ടിൽ ഇത്രയും കാലം, ഏകദേശം ഒരു പതിറ്റാണ്ടോളം കാലത്തിനിടയിൽ കൊണ്ടുവന്ന ഒരു വലിയ മാറ്റമാണ് ഫ്രണ്ടിൽ ഈ കാണുന്നത്. ശരിക്കും എന്താ ഇപ്പോൾ പറയാം, അതൊരു ഗോൾഡൻ കളറാണെന്നറിയാം. ആനയ്ക്ക് നെറ്റിപ്പട്ടം കിട്ടിയല്ലോണ്ടാവുന്നു ശരിക്കും. പക്ഷേ ഇത് ഗോൾഡൻ കളറല്ല കൊടുത്തിട്ടുള്ളത്, ഒരു ഗ്രേ കളറുള്ള USD ഫോക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ചേഞ്ചാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിൽ ഡുവൽ ചാനൽ ABS-ഓടുകൂടി ഡിസ്ക് ബ്രേക്കും നമ്മുടെ NS200 പുതിയ മോഡലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ രണ്ടെണ്ണം കൂടി വന്നപ്പോൾ വണ്ടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ Duke 200 ഓർ NS200 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഷുവറായിട്ട് പറയും NS200. കാരണം പ്രൈസ് റേഞ്ച് നോക്കുകയെന്നുള്ളത് തന്നെ പവർ നോക്കുകയെന്നുണ്ടെങ്കിലും NS കുറച്ചുകൂടി മുമ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. പിന്നെ നമ്മുടെ ഡ്യൂക്കിൽ നോക്കുകയെന്നുണ്ടെങ്കിലും ഹാലോജൻ ഹെഡ്ലാമ്പ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതുമായിട്ട് വലിയ കമ്പാരിസൺ ഒക്കെ നടത്തുമ്പോൾ പ്രൈസ് റേഞ്ചിൽ ബെറ്റർ ആയിട്ട് വന്നു എനിക്ക് NS ആണ്. 6-speed ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. പവറും ഓൾമോസ്റ്റ് സെയിം ആണ്. ടോപ്പിൻ്റും അത്യാവശ്യം NS-നുണ്ട്. അപ്പോൾ വൈ നോട്ട് NS തന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ വണ്ടിയിൽ മൂന്നാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത്, ഫുള്ള് വണ്ടിൻ്റെ ഈ ഡിസൈനെ മാറ്റിയിട്ടുണ്ട്. കളർ തീം നോക്കുകയെന്നുണ്ടെങ്കിലും ഫുള്ള് കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു കളർ തീമിൽ NS ഇതുവരെയായിട്ടും ഇറങ്ങിയിട്ടില്ല എന്നാണ് ഒരു കാര്യം. ഇതിലിപ്പോൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ഒരു റെഡ്, ഗ്രേ, ബ്ലാക്ക്, ഫുൾ ബ്ലാക്ക് വണ്ടിയാണ്. അതിൽ റെഡ്, ഗ്രേ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ടാങ്കിലായിട്ട് പൾസറിൻ്റെ 3D ലോഗോയും അതുപോലെ തന്നെ ബാക്കിൽ NS200 ലോഗോയും, പിന്നെ നേരത്തെ പറഞ്ഞ കോമ്പിനേഷനിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ ആട്ടോ വണ്ടിക്ക് വന്നിട്ടുള്ളത്. 200cc എഞ്ചിനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അലോയ്സിലൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല. വേറെ മാറ്റം എന്ന് പറയുന്നത്, ഇത് ഒരു 2022 എങ്ങനെ കൊണ്ടുവന്ന മാറ്റമാണ്. 22 ഈ ഒരു ബ്ലാക്ക് സാധനം വന്നു. അതിനെ കൊണ്ട് എന്താ ഗുണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞുകൂടാ. പക്ഷേ പണ്ടത്തെ മോഡലിൽ ബ്ലാക്ക് സാധനം ഇല്ലായിരുന്നു. പിന്നെ ഫുഡ് ബാഗിലും വലിയ മാറ്റമൊന്നുമില്ല. പിന്നെ എനിക്ക് NS-ൻ്റെ മഡ് ഗാർഡ് പണ്ടേ ഭയങ്കര ഇഷ്ടം. കാരണം ഇതിന് ഒരു സൈഡേ മഡ് ഗാർഡ് ഉള്ളൂ. മഡ് ഗാർഡിൻ്റെ എന്താ പറയുക, ഈ സപ്പോർട്ട് ഒരു സൈഡിലേ വരുന്നുള്ളൂ. എന്നിരുന്നാലും കൂടി നല്ല പ്രൊട്ടക്ഷൻ തരുന്ന മഡ് ഗാർഡാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെയും RC-ൻ്റെയും MT-ൻ്റെയും ഒക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള മഡ് ഗാർഡാണ്. അതുപോലെ തന്നെ മഡിൽ നിന്ന് ഫുൾ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കിലായിട്ട് ഒരു മഡ് ഗാർഡും കൂടി ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടെയില് ഒരു രക്ഷയില്ല കേട്ടോ. സീന് വെച്ചിട്ടുണ്ടെങ്കിൽ 2012 എങ്ങനെയാണ് ഉറക്കിയത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എന്നിരുന്നാലും കൂടി ഈ ഒരു ടെയിൽ സെക്ഷൻ പൾസർ സീരീസിൽ ഇറങ്ങിയതിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളി ടെയിൽ സെക്ഷൻ NS-ൻ്റെ അതേ ഞാൻ പറയുള്ളൂ. കാരണം ഇതുപോലത്തെ ഒരു സംഭവം ഇറങ്ങിയിട്ടില്ല പൾസറിൽ ഇത്രയും കാലത്തിനിടയിൽ. അതിപ്പോഴും എന്താ പറയുക, ഒരു യുണീക്കാണ് ഇത്. ഏത് ഇരട്ടത്തിൽ ഓണാക്കിയിട്ടുണ്ടെങ്കിലും അത് NS ആണെന്ന് പറയാൻ പറ്റും. അങ്ങനത്തെ ഒരു യുണീക്ക് ടെയിൽ ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ സീറ്റിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇവിടെ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനിടയിൽ ചെറിയൊരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് വന്നിട്ടുള്ളത്. പിന്നെ ബാക്കിലും ഡിസ്കവറിക്കാണ് കൊടുത്തിട്ടുള്ളത്. ഡുവൽ ചാനൽ ABS, സംശയമൊന്നുമില്ല. പിന്നെ വണ്ടീൻ്റെ പുറത്തുനിന്ന് അത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. ഔട്ട്സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ചേഞ്ചസാണ് വന്നിട്ടുള്ളത്. 1 USD ഫോക്സ്, 2 ഡുവൽ ചാനൽ ABS, പിന്നെ കളർ തീം. ആ 3 മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് 172 cm ഹൈറ്റാണ് പറയുന്നത്. അത് തന്നെ പറയാനുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി വലിയ സീറ്റായിട്ടുള്ള വണ്ടിയല്ല. പക്ഷെ ഇതൊരു കുട്ടി സീറ്റായിട്ടുള്ള വണ്ടിയുമല്ല, ഒരു മീഡിയം. ഇപ്പോൾ എനിക്ക് പ്ലാൻഡ് ഫുട്ടായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കാൻ പറ്റുന്നുണ്ട്. ഒരു ചെറിയ പ്രഷർ ഫ്രണ്ടിലോട്ട് കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഒരു ഇത്തിരി ഹൈറ്റ് പൊന്തിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അതിലും ഹൈറ്റ് കുറഞ്ഞാൽക്ക് ഇതെടുക്കുന്ന ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലത്തെ 4th ചേഞ്ച് എന്ന് പറയുന്നത് കാണിച്ചു തരാം.
കണ്ടില്ലേ ഗിയറിൻ്റെ കെറ്റേഴ്സ് അടിപൊളിയായിട്ടൊരു മാറ്റമാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. വിചാരിക്കാത്തൊരു മാറ്റമാണ് ശരിക്കും. ബജാജ് ചെയ്തിട്ടില്ല വെച്ചിട്ടുണ്ടെങ്കിൽ ചത്തുപോയി എന്ന് തോന്നിപ്പിക്കുന്നോടത്ത് നമ്മുടെ വിക്രമിലൊക്കെ സത്ത് പഴിക്കരുത്, ഉനക്കും പുതുസില്ല എനിക്ക് പുതുസില്ല എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ തന്നെ ചത്ത് ജീവിച്ചതാണ് ശരിക്കും. ഇപ്പോൾ ഇത് ഇറങ്ങിയതിന് ശേഷം എന്തായാലും ഒരുപാട് സെയിൽസ് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വന്നിട്ടുണ്ടെന്നാണ് കേട്ടോ എടുത്ത് പറയാനുള്ള കാര്യം. പിന്നെ ഹാൻഡിൽ ബാർ സ്വിച്ചസ് ഒക്കെ എടുത്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ സാധാ പണ്ടത്തെ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ അഞ്ചാമത്തെ ഒരു ചേഞ്ചും കൂടി ഉണ്ട്. ഇതിനിപ്പോൾ നമുക്ക് ആവറേജ് മൈലേജ് കാണാൻ പറ്റും, എത്രമാത്രം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. ഇതിനിപ്പോൾ ആവറേജ് മൈലേജൊക്കെ കാണാൻ പറ്റും, അതാണ് അഞ്ചാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത്. അത്രയാണ് ഇതിൻ്റെ എന്താ പറയുക പുതിയ എൻസ്റ്റോണ്ടിനെ കുറിച്ച് ഒരു ചെറിയൊരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനിയിപ്പോൾ യൂഎസ്ഡി ഫോക്സിൻ്റെ ഒക്കെ കംഫേർട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിച്ച് തന്നെ നോക്കണം. ഇതിപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് കൈ കിട്ടിയിട്ടുള്ളൂ, ഇപ്പോൾ ഞാൻ എടുക്കുന്ന വീഡിയോ ആണ്. ഇനിയിപ്പോൾ ഉള്ള ഓടിച്ചിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത ചാനലിൽ ഇടുന്നതായിരിക്കും. വണ്ടിൻ്റെ സൗണ്ട് ഒന്ന് ജസ്റ്റ് കേൾപ്പിച്ച് തരാം ഞാൻ. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം അതുപോലെ തന്നെ പ്രൈസ് ഞാൻ പറഞ്ഞിട്ടില്ല, പ്രൈസിനെ കുറിച്ച് പറയാം. ഏകദേശം 190,300 അത്ര എങ്ങാനും വരുന്നത്, ഏകദേശം 2 lakhs അടുത്ത് വരുന്നുണ്ട്. അതിന് മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ സർക്കാർ ജി എസ് ടി കൂട്ടിയിട്ടുണ്ട് വണ്ടിക്കൊക്കെ, വണ്ടിക്ക് അതുപോലെ തന്നെ ലൈസൻസിനൊക്കെ വല്ലാണ്ട് റേറ്റ് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വണ്ടിക്ക് ഇത്രയും പ്രൈസ് കൂടിയെന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു 160 കൂടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. 160, 200 തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് മെയിനല്ല, ഒരു രണ്ട് വ്യത്യാസമുണ്ട്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ടു ഹൺഡ്രഡും മാറിയിട്ട് 160 ആവും. പിന്നെ 160 cc എഞ്ചിൻ ആയിരിക്കും, 200 cc എഞ്ചിൻ ആയിരിക്കും. അതാണ് മെയിൻ വ്യത്യാസം എന്ന് പറയാനുള്ളത്. അതിന് 179,000 വരുന്നത്, ഒരു 30,000 രൂപേൻ്റെ ചേഞ്ച് ഉണ്ടാവും. റൗണ്ടാക്കുന്നുണ്ടെങ്കിൽ 30,000 രൂപേൻ്റെ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ നോക്ക് നിങ്ങൾ എടുക്കുമ്പോൾ ഈ മസ്റ്റായിട്ട് എന്തായാലും 200 cc നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നേക്കിട് വണ്ടി ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ NS200 അതിനപ്പുറത്തോട്ട് പോകണ്ട. ഡ്യൂക്ക് ഞാൻ അങ്ങനെ പറയുന്നതല്ല, ഞാൻ ഒരിക്കലും ഒരു NS200 ഫാനും അല്ല, ഡ്യൂക്ക് 200 ഫാനും അല്ല. അപ്പോൾ എനിക്ക് കുറച്ചുകൂടിയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്നത് NS200 ആണ്. അതുകൊണ്ടാണ് ഞാൻ NS200 ഇത്രയും സപ്പോർട്ട് ചെയ്ത് പറയുന്നത്. ഡ്യൂക്ക് 200 NS200 ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ സെയിം ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് രണ്ട് വണ്ടികളും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരിക്കലും ഞാൻ പറഞ്ഞു വെച്ചിട്ടൊരു വണ്ടി എടുക്കണ്ട, നിങ്ങൾ പോവുക രണ്ട് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നോക്കുക, നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട വണ്ടി എടുക്കുക, അത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ആണ്. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ കെവർ മോട്ടേഴ്സിൻ്റെ നമ്പർ കൊടുക്കാം. ബുക്കിങ്ങൊക്കെ താല്പര്യമുള്ളവർ, പ്രത്യേകിച്ച് വയനാട്ടിൽ മാനന്തവാടിയിലൊക്കെ ബുക്കിങ്ങിന് താല്പര്യമുള്ളവർ കെവർ മോട്ടേഴ്സ് ബജാജിനെ കോൺടാക്ട് ചെയ്യുക, മാനന്തവാടി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ വൈൻഡ് അപ്പ് ആണ്. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ തൽക്കാലം ഗുഡ് ബൈ, സീ നെക്സ്റ്റ് വീഡിയോ.